നമസ്കാരം. ഞാൻ മനോജ്. മുത്തോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആറന്മുള അഷ്ടമരോഹിണിയുടെ വള്ളസദ്യ ഉണ്ടാകുമെന്നാണ് ഞാനും എൻ്റെ മോനും കൂടെ വന്നപ്പോൾ എല്ലാവരും ബാക്കിയുള്ള അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഭഗവാന്റെ സദ്യ ഉണ്ടാൻ സമയമായിട്ടില്ല. 11:30 സദ്യ ആകുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി അതിന് മുമ്പേ ഇവിടുത്തെ കുറേ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ വള്ളസദ്യ കഴിക്കാനായിട്ട് ആറന്മുള അമ്പലത്തിലെത്തിയതാണ്. ഇന്ന് അഷ്ടമരോഹിണി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണെന്ന് വിചാരിച്ച് ഇപ്പം ഇവിടെ വന്നിട്ട് കണ്ടിട്ട് വലിയ ആളൊന്നും ഇല്ല. ഒരു 11:30 ആകുമ്പോഴത്തേന് ആളാകത്തോളം തോന്നും. ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ വെളിയിൽ കുറേ പൂക്കടയൊക്കെ ഉണ്ട്. 11:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിയാൻ കഴിയാത്ത പോലെ ആളായിരിക്കും. ഇപ്പം രാവിലെ ആയതുകൊണ്ട് ഞങ്ങളൊരു 10 ആകാറായപ്പോഴത്തേന് ഇങ്ങനെ എത്തി. നേരത്തെ തന്നെ ഇവിടെ എല്ലാം വന്നൊന്ന് കണ്ട് കേട്ട് അത് കയറി ഒക്കെ ഒന്ന് നിൽക്കാമെന്ന് വെച്ചു. തൊഴുതൊക്കെ നിൽക്കാമെന്ന് വെച്ചു. 11:30 ആയാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ആർക്ക് വേണേൽ വന്നാൽ ഇവിടെ വന്നാൽ സദ്യ കഴിക്കാം. ഇന്ന് ഭഗവാന്റെ സദ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണേൽ സദ്യ കഴിക്കാം. ഈ അമ്പലത്തിനകത്തോട്ട് കയറുവാ ഞങ്ങൾ. അതുകൊണ്ട് അതിന് ഫ്രണ്ടിലെ കുറേ പറ നിറപറയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനതുപോലെ തന്നെ വിളക്ക് എല്ലാം വെച്ച് ആ കൊടിമരത്തിൻ്റെ തൊട്ടി പ്രധാന കൊട്ടിലിനകത്ത് ആ വള്ളസദ്യ വള്ളത്തെ വരുന്നവർക്കെല്ലാം ഇതെന്നൊരു അവർ കൊണ്ട് അടുക്കി വെക്കുന്ന ആ ബെറ്റയും പാക്കും പുകയിലയും കൂടാണ് അവർക്ക് ദക്ഷിണ കൊടുക്കുന്നത്. അകത്ത് കയറാനായിട്ടുള്ള തിരക്ക് അതുകൊണ്ട് അങ്ങ് തൊട്ടേ ആൾക്കാർ ഭയങ്കര ക്യൂ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറാൻ നിന്നില്ല. അത് ഭയങ്കര പാടാണ് അതിനകത്തോട്ട് കയറണമെങ്കിൽ. ഇപ്പം രാവിലെ വലിയ തിരക്കൊന്നുമില്ല അമ്പലത്തിൽ. എന്നിട്ട് കൂടി ഭയങ്കര ആളതിനകത്ത് അകത്തേക്ക് കയറാനായിട്ട് ഭയങ്കര ക്യൂ ആണ്. 1 എന്നാൽ പോലും അകത്ത് കയറാൻ പറ്റുന്നുണ്ട്. കണ്ട് അമ്പലത്തിനകത്ത് വെളിയിൽ ആ കുറ്റമ്പലത്തിൻ്റെ അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. എന്നിട്ട് കൂടെ അതിനകത്തോട്ട് കയറാൻ നമുക്ക് പറ്റാത്തൊരു സ്ഥിതിയാണ്. അകത്ത് കയറുന്നവർ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങണം എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുമുണ്ട്. അമ്പലത്തിൻ്റെ കൊടിമരം അതിന് ചുറ്റിനും ആൾക്കാർക്ക് ഈ വള്ളക്കാർക്ക് വന്ന് ഇരിയുന്ന സദ്യ ഉണ്ണാനായിട്ട് കണ്ടോ കയറ് കെട്ടി ഓരോരുത്തരുടെയും പേരെഴുതിയ ബോർഡും ഒക്കെ ജോല വള്ളക്കാർക്ക് ഇനി അവിടെ പടുതായിടും. എന്നിട്ട് അതിലിരുന്നാണ് ഒരു സദ്യ കഴിക്കുന്നത്. മീഡിയക്കാരൊക്കെ വന്ന് മീഡിയ വണ്ണിൻ്റെ ഒരു വീഡിയോ പിടിക്കുന്നത് ജനൻ TV ഒക്കെ ഉണ്ട് അതിനകത്ത്. പലരും വന്നിട്ടുണ്ട്. അതിൽ ഓരോ വള്ളത്തിൻ്റെ പേരെഴുതി ഇങ്ങനെ ചരട് കെട്ടിയിട്ടൊക്കെ അവിടെ ഓരോ നീളത്തിൽ പടുതായിട്ട് വന്നിട്ട് അതിലിരുന്നാണ് വള്ളത്തെ വരുന്നവർ സദ്യ കഴിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ വരുന്നവർക്കകത്ത് വേറെ പുറവശത്തൊക്കെ ഓഡിറ്റോറിയത്തിനകത്തിരുന്ന് ഉണ്ണാനുള്ള സൗകര്യമുണ്ട് പാസ്സുള്ളവർക്ക്. ഞങ്ങൾക്കും പാസ്സുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളവിടെ കയറിയില്ല. ഞങ്ങളപ്പുറത്താ പൊതുവായിട്ടുള്ള അവിടെ കയറിയില്ല. അവിടെ വലിയ തിരക്കില്ലാതെ രാവിലെ കയറാൻ പറ്റുമായിരുന്നു. വലിയ തിരക്കാവുന്നതിന് മുമ്പ് ഞങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. കണ്ടോ ഞാനിപ്പം തിരക്കാവുന്നേ ഉള്ളൂ. ആൾക്കാർ സീറ്റ് പിടിച്ചു തുടങ്ങി. അതിന് സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കും അവിടെ. 11:30 കഴിഞ്ഞിട്ടാണ് ഇവിടെ വിളമ്പി തുടങ്ങി. ഞങ്ങൾ 10 വന്നതിലും കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് 11:30 കഴിഞ്ഞാണ് ഇവിടെ വള്ളക്കാരെല്ലാം എത്തിയിട്ടാണ് സദ്യ തുടങ്ങിയത്. വേലയിട്ട് തുടങ്ങി വള്ളക്കടയിലോട്ട് ഇറങ്ങി വീഡിയോ പിടിക്കാൻ രാവിലെ പോയി ഞങ്ങൾ കണ്ടിരുന്നു. പിന്നീട് വള്ളം വരുന്ന സമയത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ അങ്ങ് ഭയങ്കര ആളായിരുന്നു. അതുപോലെ തിരക്കായി. വിലയിടുന്ന പുറകെ തന്നെ ആൾക്കാർ വിളമ്പിയും വരുന്നുണ്ട്. പെട്ടെന്ന് വിളമ്പും എല്ലാം കഴിയും. സദ്യ കൊണ്ടിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് വള്ളക്കാർ അഞ്ചിപ്പാട്ടുമൊക്കെ പാടിപ്പോകുന്നതും കൂടെ കാണിക്കാം. ഇതാ വള്ളക്കാർ വന്നിരിക്കുന്നതാണ്ടോ പടുത ഇട്ടിട്ട് കണ്ടോ ഓരോരുത്തരുടെയും നീളത്തിൽ ആ കയറിൻ്റെ ഇടയ്ക്ക് നീളത്തിൽ വള്ളക്കാർ വന്ന് അവിടെ ഇട്ടിരുന്ന അവരുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർക്കും അവിടെ ഇരുന്നുണ്ട്. അത് ബന്ധുമിത്രാദികൾക്കും ഒക്കെ ചിലർ വള്ളസദ്യ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ പുറയിൽ ഒരു ഓഡിറ്റോറിയത്തിനകത്തും ഉണ്ട്. ഇത് അമ്പലത്തിൻ്റെ നേരെ പുറവശമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യം കാണിച്ചതും മുൻവശമായിരുന്നു. അതിൻ്റെ നേരെ പുറവശവും ചുറ്റിനും ഇത് പുറവശത്തും മുൻവശത്തും ഇതുപോലെ ഉണ്ട്. ഇത് ആ വഞ്ചിപ്പാട്ട് പാടി വരുന്നതാണ്. ആ വള്ളക്കടവിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് സ്വീകരിച്ച് ഏറ്റവും പോകലെയും എല്ലാം കൂടെ കൊടുത്ത് സ്വീകരിച്ച് അവർ അവിടുന്ന് വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വരും. എന്നിട്ട് ഒരു വലത്ത് വരും. എന്നിട്ടാണ് അവർ സദ്യ കഴിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ അഷ്ടമരോഹിണി ആയതുകൊണ്ടാണ് തോന്നുന്നു പലരുടെയും കൂട്ടത്തിൽ കൃഷ്ണവേഷം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട് പലരുടെയും കൂട്ടം. എല്ലാവരുടെയും ഇല്ല. ഇന്നിപ്പോൾ അഷ്ടമരോഹിണിൻ്റെ ആയതുകൊണ്ടായിരിക്കും. സാധാരണ വരുമ്പോൾ അങ്ങനെ കാണാറില്ല. എല്ലാവരും വന്നിട്ട് വഞ്ചിപ്പാട്ടും പാടി ഒരു വലത്ത് വെക്കും. ആദ്യം ആ കൊടിമരച്ചോട്ടിൽ നിന്ന് കുറച്ച് നേരം പാടും. എന്നിട്ടാണ് അവർ വലത്ത് വെച്ച് പോകുന്നത്. ഒരു മുത്തുക്കൂടെയും പിടിച്ച് എല്ലാവരും കൂടെ വള്ളത്തെ വരുന്നവരെല്ലാവരും കൂടെ മുമ്പെന്ന് ഒരു ഒക്കെ ആയിട്ടാണ് അവരെല്ലാം വരുന്നത്. ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ പിടിച്ചത്. ഇനിയിപ്പോൾ
ഇതിൻ്റെ ചുറ്റും നടന്നെല്ലാം ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് പോകും. വള്ളക്കടവിൽ പോയി ഒന്നുകൂടെ നോക്കണം അവിടോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന്. ഇല്ല പിന്നെ തിരിച്ചു പോകും. സദ്യ നേരത്തെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അഷ്ടമിരോഹിണിയുടെ സദ്യ ആദ്യമായിട്ടാണ് കണ്ടത്. അവർ ഒരു വള്ളക്കാർ ഇപ്പം അങ്ങോട്ട് വന്നതുകൊണ്ട് അവർ അവിടോട്ട് ഇരുന്ന് പടയൽ അങ്ങ് ഏറ്റം വരെ കയറി ചെന്നിട്ട് അവിടെ ഇരുന്ന് അവർ ഭയങ്കര വെയിലത്തായിരുന്നു സദ്യ കഴിക്കുന്നത്. ആ വാട്ടർ ടാങ്ക് കാണുന്നതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് വള്ളക്കട. അവിടെ നിന്നാണ് അവരെ സ്വീകരിക്കുന്നത്. ഇറങ്ങാൻ നോക്കിയിട്ട് അവിടെ ഭയങ്കര തിരക്കുണ്ട്. അടുത്തോട്ട് പോയി നീന്താൻ പറ്റുന്നില്ല. എൻ്റെ എന്തെങ്കിലും വെളിയിലിറങ്ങി പോവാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള പല വീഡിയോയും ഇനിയുണ്ട്. ഇനി അഷ്ടമിനോഹിനിയുടെ ജന്മാഷ്ടമിയുടെ വേറെ വീഡിയോ ഇടുന്നുണ്ട്. അതും കൂടെ കാണണം. കണ്ടോ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വെളിയിലേക്ക് നടക്കുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.